കർമാന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ഇപ്പോൾ 2 മണിക്കൂർ പിന്നിടുമ്പോൾ എൻ ഡി എ മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിൽ നിൽക്കുന്ന കോൺഗ്രസിനേക്കാൾ ഇരട്ടിയിലധികം വോട്ടുകളാണ് ഇപ്പോൾ എൻ ഡി എക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യവികാരം എവിടേക്കാണ് പോകുന്നത് വ്യക്തമായിട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയും. ജനമനസ് മുൻകൂട്ടി കണ്ടു തന്നെയാണ് എൻ ഡി എ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയത്. ഇത് തന്നെയാണ് കർമാന്യൂസും ആദ്യം മുതൽ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരുന്നതും. കർമാന്യൂസ് പ്രവചിച്ചിരുന്നത് അക്ഷരം പ്രതി ശരിയാകുന്ന അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. മോദി രാജ്യം ഭരിക്കുമെന്നും മോദി തരംഗം രാജ്യത്ത് വരുമെന്നും ഞങ്ങൾ പണ്ടേ പറഞ്ഞിരുന്നു. മറിച്ചൊരു വാക്കുപോലും പറയാനുള്ള സാഹചര്യവും രാഹുൽ ഇന്ത്യ ഭരിക്കാനുള്ള 1% സാധ്യത പോലും കർമാന്യൂസ് ഒരിക്കലും പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നില്ല. കാരണം അതായിരുന്നു സത്യം. ട്രെൻഡ് മോദിക്കും ബി ജെ പിക്കും ഒപ്പം തന്നെയായിരുന്നു എന്നത് ഇപ്പോഴും വ്യക്തമാകുന്നുണ്ട്. കർമാന്യൂസ് ആദ്യം മുതലേ അത് മുഖം നോക്കാതെ സത്യം പറഞ്ഞപ്പോൾ ഞങ്ങളെ സംഖ്യയും ബി ജെ പി ചാനലുമാക്കി ചിലർ വിമർശിച്ചു. ഇപ്പോഴിതാ രാജ്യത്ത് തകർപ്പൻ ഭൂരിപക്ഷത്തിലേക്ക് ബി ജെ പി നീങ്ങുന്നതാണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അമിത്ഷായുടെ പ്രവചനത്തെയും എക്സിറ്റ് പോളിനെയും കടത്തിവെട്ടി രാജ്യത്ത് എൻ ഡി എ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. 300 സീറ്റ് പ്രതീക്ഷിച്ച സ്ഥലത്ത് ഇപ്പോൾ 330 സീറ്റുകളിലേക്ക് ലീഡ് വന്നിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്തകൾ. ഇന്ത്യ വീണ്ടും മോദി തന്നെ ഭരിക്കും. മോദിക്ക് മാത്രമേ രാജ്യത്തിന്റെ ചുക്കാൻ പിടിക്കാൻ കഴിയൂ എന്ന രാജ്യം ഒന്നടങ്കം ഒരേ സ്വരത്തിൽ ഒരേ മനസ്സായി ചിന്തിച്ചിരിക്കുന്നു എന്ന് വേണം ഇപ്പോൾ പറയാനായിട്ട്. മോദിക്ക് കീഴിൽ ഇന്ത്യയിൽ ഭരണം എത്രമാത്രം സുഗമമായിരുന്നു എന്നത് ഇപ്പോൾ പുറത്തുവരുന്ന വോട്ടെണ്ണൽ ഫലങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതേസമയം തന്നെ രാജ്യഭരണത്തിൽ ഉത്തർപ്രദേശ് കഴിഞ്ഞാൽ നിർണായകമാകുമെന്ന് കരുതുന്ന പശ്ചിമ ബംഗാളിലെ ആദ്യ ഫല സൂചനകൾ പുറത്തു വരുന്നതും തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നുവെന്നാണ്. 17 സീറ്റുകളിൽ ഇരു പാർട്ടികളും ഇപ്പോൾ ലീഡ് ചെയ്യുകയാണ്. എന്നാൽ സി പി എമ്മും കോൺഗ്രസും എവിടെയും ലീഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. ടൈംസ് നൗ വി എം ആർ എക്സിറ്റ് പോൾ സർവേ പ്രകാരം 2014 2 സീറ്റ് നേടിയ ബി ജെ പി ഇത്തവണ 11 സീറ്റിൽ നേടുമെന്നാണ് വാർത്തകൾ വരുന്നത്. തൃണമൂൽ കോൺഗ്രസ് 28 കോൺഗ്രസ് 2 സീറ്റും നേടുമെന്നാണ് പ്രവചനം വന്നിരുന്നത്. ഇന്ത്യ ടുഡേ ആക്സിസ് മൈ ഇന്ത്യയുടെ എക്സിറ്റ് പോൾ പ്രവചന പ്രകാരം 19 മുതൽ 22 സീറ്റ് വരെ തൃണമൂൽ കോൺഗ്രസും 19 മുതൽ 23 സീറ്റ് വരെ ബി ജെ പി നേടുമെന്ന് പറഞ്ഞിരുന്നു. ഏതായാലും കഴിഞ്ഞ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയെല്ലാം ഫലവത്താക്കിക്കൊണ്ട് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ കണക്കുകളും വന്നിരിക്കുന്നത്. വീണ്ടും വോട്ടെണ്ണൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണി വരെ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പല സ്ഥലങ്ങളിലും കേന്ദ്രതലത്തിൽ ദേശീയതലത്തിൽ എൻ ഡി എ വരുമ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം, അതായത് കേരളീയരെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ സംസ്ഥാനം ഭരിക്കാൻ പോകുന്നത് യു ഡി എഫ് തന്നെയായിരിക്കുമെന്ന് വിധി നിർണയത്തിലൂടെ ഏകദേശം ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. കാരണം രാവിലെ മുതലുള്ള വോട്ടെടുപ്പിൽ 2020 വിഭാഗത്തിലായിരുന്നു യു ഡി എഫ്, അതായത് 20 സീറ്റുകളും നേടിക്കൊണ്ടായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചെറിയ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. എൽ ഡി എഫ് 2 സ്ഥലങ്ങളിൽ എൽ ഡി എഫും ലീഡ് ചെയ്യുന്നുണ്ട്. എങ്കിലും പൂർണ്ണമായുള്ള എക്സിറ്റ് പോൾ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഇതുവരെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരുടെ അഭിപ്രായത്തിലും പറയുന്നത് എങ്ങനെയായിരുന്നാലും കേരളം ഭരിക്കുന്നത് യു ഡി എഫ് തന്നെയായിരിക്കുമെന്ന് തന്നെയാണ്. അത് മാത്രമല്ല കമ്മ്യൂണിസത്തിന് പോലും വളരെ വലിയൊരു തകർച്ചയാണ് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന പല സ്ഥലങ്ങളിലും കമ്മ്യൂണിസം വളരെ പരിതാപകരമായി പിന്നിലോട്ട് പോകുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും കാണുന്നത്. ഇപ്പോൾ ലീഡ് ചെയ്തിരിക്കുന്ന വ്യക്തികൾ പോലും വളരെ ചെറിയ വോട്ട് ശതമാനത്തിന് മാത്രമാണ് കേരളത്തിൽ ലീഡ് ചെയ്തിരിക്കുന്നത് എന്നും മനസ്സിലാക്കണം. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോലും എൻ ഡി എ തൂത്തുവാരുന്നു എന്നുള്ള കണക്കുകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും ഇനി അടുത്ത കുറച്ച് നിമിഷങ്ങൾ കൂടി നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരു കാര്യം മാത്രമേ കർമാന്യൂസ് ഇപ്പോൾ പറയുന്നുള്ളൂ. കർമാന്യൂസിന്റെ പ്രവചനങ്ങൾ വീണ്ടും വീണ്ടും ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഫലങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നും സത്യത്തിനൊപ്പം നേരിനൊപ്പം നിൽക്കുന്നത് തന്നെയാണ് കർമാന്യൂസ് എന്നത് അച്ചിട്ട് തന്നെ നിങ്ങൾ അനുഭവിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയണം. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.